നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സി ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന തരത്തിലുള്ള കണക്ക് ചോദ്യങ്ങളാണ്. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ലോജിക്ക് മാത്രം ഉപയോഗിച്ചിട്ട്, അതായത് ഇക്വേഷൻസ് ഒക്കെ വളരെ മിനിമം ആയിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഒരുപാട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 27, 18, 12, 15. എന്താ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും വലിയ നാലക്ക സംഖ്യ. ആ സംഖ്യയുടെ പ്രത്യേകത എന്താ? ഈ നാല് നമ്പേഴ്സ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇതാണ് ചോദ്യം. ആക്ച്വലി ഇത് ചെയ്യുന്നതിനൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ല ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഓപ്ഷൻസ് ഒന്ന് നോക്കും, ആൻസർ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയറും കൂടെ പറയാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എത്രത്തോളം ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാല് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 27, 18, 12, 15. ഈ നാല് നമ്പേഴ്സിൻ്റെ എൽ സി എം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എന്താ ചെയ്യേണ്ടത്? ഈ നാല് നമ്പേഴ്സിൻ്റെ എൽ സി എം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. എൽ സി എം കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കിപ്പം ഒരു നമ്പർ 504 ഇങ്ങനെ ഒരു നമ്പർ കിട്ടി എന്ന് വിചാരിക്കുക. ഈ നാല് നമ്പേഴ്സിൻ്റെ എൽ സി എം ആയിട്ട് നമുക്ക് കിട്ടിയത് ഇതാണ്. എൽ സി എം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാല് നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ ഇതിൻ്റെ എൽ സി എം വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതൊരു റൂളാണ്. എന്താണ്? ഈ നാല് നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ ഈ നാല് നമ്പേഴ്സിൻ്റെ എൽ സി എം വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഇവിടുത്തെ റൂൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എടുക്കണം, ഓരോന്നിനെ ഈ എൽ സി എം വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ആൻസർ. ഇനി ഒന്നിൽ കൂടുതൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിലോ അതിലേറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ എന്നാണ്. അപ്പോൾ തന്നെ ക്വസ്റ്റനിൽ എത്ര ചെയ്യാനുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം നാല് നമ്പേഴ്സ് അതിൻ്റെ എൽ സി എം കണ്ടുപിടിക്കണം, ആ എൽ സി എം വെച്ച് ഓപ്ഷനിൽ ഓരോന്നിനായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീരുമോ? തീരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേറെ മെത്തേഡ്സ് നോക്കണം, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്കൊരു ഒരു ഡുവോർ ഡൈ പോലെ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ നാല് നമ്പേഴ്സ് ഒന്ന് നോക്കാം. ഈ നാല് നമ്പേഴ്സിലും ഒറ്റയടിക്ക് നമ്മൾ കാണുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാല് നമ്പേഴ്സിനെ നമുക്ക് 3 എന്ന് പറയുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 27 വെച്ച് ഡിവൈഡ് ചെയ്യാം, 18 വെച്ച് ഡിവൈഡ് ചെയ്യാം, 12 വെച്ച് ഡിവൈഡ് ചെയ്യാം, 15 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ നാല് നമ്പേഴ്സും ഡിവിസിബിൾ ബൈ 3 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം? ഈ നാല് നമ്പേഴ്സും ഈ നാല് നമ്പേഴ്സിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ശരിയല്ലേ? ഈ നാല് നമ്പറിനെയും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സും 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയതായിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത, അതാണ് ആ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ്റെ അകത്തുള്ള സംഖ്യകൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസിന് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമാവും. പക്ഷേ നിങ്ങൾ ഓപ്ഷൻസ് നോക്ക്, 973, 971, 972 എല്ലാം ഒരു നമ്പറിൻ്റെ വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇതിൽ ഒരൊറ്റ ഒന്ന് മാത്രമേ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ടാവുള്ളൂ. നോക്കാം നമുക്ക്, 9740 ഡിജിറ്റ്സ് ഒന്ന് കൂട്ടി നോക്കിയേ. 9 + 7 = 16, 16 + 4 = 20. 20 മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ നമ്പറിനെ ഇത് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ നമ്പർ നോക്ക്, 9730. 9 + 7 = 16, 16 + 3 = 19. 19 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതും അല്ല ആൻസർ. അടുത്ത 9710 എത്രയാണ് കിട്ടുക? 9 + 7 = 16, 16 + 1 = 17. 17 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതും എന്തല്ല? ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പറല്ല. പിന്നെ ആകെ അവശേഷിക്കുന്ന ഇത് മാത്രമാണ്, 9 + 7 = 16, 16 + 2 എത്രയാണ്? 18. 18 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ ആൻസർ ആവാൻ സാധ്യതയുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അതാണിത്, ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യാതെ, അല്ലെങ്കിൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കുക, എന്തെങ്കിലും ഒരു ലോജിക്ക് ഇവിടെ വർക്കാവുമോ നോക്കുക, ആ ലോജിക്ക് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ബാറ്റ്സ്മാൻ സ്കോർഡ് 120 റൺസ് വിച്ച് ഇൻക്ലൂഡഡ് 3 ബൗണ്ടറീസ് ആൻഡ് 8 സിക്സസ്. What percentage of his total score did he make by running between the wickets? പെർസെൻറ്റേജിൻ്റെ ഭാഗത്തുള്ളൊരു ചോദ്യം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ എത്ര റൺ എടുത്തിട്ടുണ്ട്? 120 റൺ എടുത്തിട്ടുണ്ട്.
അയാളെടുത്ത 120 റണ്ണില് മൂന്ന് ബൗണ്ടറീസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫോറുകൾ ഉണ്ടായിരുന്നു, കൂടാണ്ട് 8 സിക്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ബാക്കിയുള്ള റണ്ണൊക്കെ എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഓടിയെടുത്തതായിരിക്കും. അങ്ങനെ ഓടിയെടുത്ത റണ്ണ് അയാളുടെ മൊത്തം സ്കോറിൻ്റെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ശതമാനം അറിയാത്ത ഒരാൾ പെട്ടെന്ന് പകച്ചു പോകും അല്ലേ, ഓ ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്, സ്കിപ്പ് ചെയ്ത് കളയാം. ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, പിന്നെ നമ്മൾ ഒരൊറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. എന്താണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക? 120 റണ്ണ്, 120 റണ്ണിൽ അയാൾ മൂന്ന് ബൗണ്ടറി നേടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 3-4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 12 റണ്ണ് അയാൾ ഫോർ അടിച്ചിട്ട് കിട്ടി. പിന്നെ 8-6 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 8 × 6 എത്രയാണ്? 48. അപ്പോൾ ബൗണ്ടറിയും സിക്സും കൂടെ ചേർന്നിട്ട് അയാൾക്ക് എത്ര റണ്ണ് കിട്ടി? 48 × 12 = 60 റണ്ണ് ബൗണ്ടറി വഴി കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 120ൽ 60 റണ്ണ് അയാൾക്ക് ബൗണ്ടറിയും സിക്സും അടിച്ചിട്ടാണ് കിട്ടിയത്. ബാക്കി അയാൾ ഓടിയെടുത്തത് എത്ര റണ്ണായിരിക്കും? 60 റണ്ണായിരിക്കും. 120ൽ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 120 പകുതിയല്ലേ 60? എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാന? പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% അല്ലേ. അപ്പൊ ശതമാനം അറിയാത്തൊരാൾക്ക് പോലും ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ മെനക്കെട്ടാൽ കിട്ടാവുന്ന ആൻസർ ആണ് ഇത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ആ ടോപ്പിക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പം വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ശതമാനം കാണാൻ അറിയാത്തവർക്ക് അതിന്റെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്നും നിങ്ങൾക്ക് കണ്ടു നോക്കാം. മുകളിലത്തെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ശതമാനം ഒന്ന് ബ്രീഫായിട്ട് ഞാനിവിടെ പറയാം. നമ്മളെ ടോട്ടൽ എത്രയാണ്? ടോട്ടലിൻ്റെ എത്ര ശതമാനം എന്നാണ് ചോദ്യം. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 120 ആണ് അല്ലേ. ഈ 120 നമ്മൾ എന്താക്കിയെടുക്കുക? 100% ആക്കിയിട്ടെടുക്കുക. 120 എന്താക്കിയെടുക്കുക? 100% ആക്കിയിട്ടെടുക്കുക. ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 60 റണ്ണ് എത്ര ശതമാനമാണ് എന്നാണ്. അപ്പോൾ 120 100% ആണെങ്കിൽ 60 എത്രയായിരിക്കും? 120 ന് 60 ആവുന്നത് എങ്ങനെയാ? 120 ന് 2 കൊണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ശതമാനം കാണാനും എന്ത് ചെയ്താൽ മതി? 100 ന് 2 കൊണ്ട് ആയിരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടും, 50%. ഇനി ഇയാൾ ഓടിയെടുത്ത റണ്ണ് ചിലപ്പോൾ 30 റണ്ണായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്താൽ മതി? 120 ന് 30 ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 120 ന് 4 കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശതമാനം കാണാൻ എന്ത് ചെയ്യണം? 100 ന് 4 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 25. ഓക്കെ, അങ്ങനെ ഏത് ശതമാനം ചോദിക്കണമെങ്കിലും ഏത് ശതമാനം കിട്ടണമെങ്കിലും ഇക്വേഷൻസിലേക്ക് ഒന്നും പോകണ്ട, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങളൊന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് ശതമാനം പഠിക്കാൻ അത് ധാരാളമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റോബർട്ട് ഈസ് ട്രാവലിംഗ് ഓൺ ഹിസ് സൈക്കിൾ ആൻഡ് ഹാസ് കാൽക്കുലേറ്റഡ് ടു റീച്ച് പോയിന്റ് എ അറ്റ് 2 PM ഇഫ് ഹി ട്രാവൽസ് അറ്റ് 10 km/h. He will reach there at 12 p.m. if he travels at 15 km/h. At what speed must he travel to reach A at 1 p.m.? Question വളരെ വലുതാണ്, പക്ഷേ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളുമാണ്. എന്താ ചോദ്യം പറയുന്നത്? റോബർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അയാളുടെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എത്തേണ്ടത് എവിടെയാണ്? A എന്ന് പറയുന്ന പോയിന്റിലാണ് അയാൾക്ക് എത്തേണ്ടത്. അയാൾ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് 10 km/h സഞ്ചരിക്കുന്നതെങ്കിൽ 2 മണിക്ക് എയിലെത്തും. അതേപോലെ അയാൾ സ്പീഡ് കൂട്ടിയിട്ട് 15 km/h പോകുന്നതെങ്കിൽ അയാൾ 12 മണിക്ക് എയിലെത്തും. പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല, അങ്ങേർക്ക് 1 മണിക്കാണ് അവിടെ എത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് സ്പീഡിലാണ് അയാൾ സഞ്ചരിക്കേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആരുണ്ട്? നമുക്ക് റോബർട്ട് ഉണ്ട്. റോബർട്ടിന് എവിടെ എത്തണം? എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇയാൾ 10 km/h വേഗതയിലാണ് പോകുന്നതെങ്കിൽ അയാൾ എത്ര മണിക്കെത്തും? അയാൾ 2 മണിക്കെത്തും. അയാൾ 15 km/h വേഗതയിലാണ് പോകുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡ് കൂട്ടി, എന്തായാലും നേരത്തെ എത്തില്ലേ? സ്പീഡ് പോയി കഴിഞ്ഞാൽ നേരത്തെ എത്തും. എത്ര മണിക്കെത്തും? 12 മണിക്കെത്തും. പക്ഷേ അയാൾക്ക് എത്ര മണിക്ക് എത്തിയാൽ മതി? 1 മണിക്ക് എത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് സ്പീഡിലാണ് പോകേണ്ടത്? ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ്. കാരണം എല്ലാ പ്രോബ്ലംസിനും നമ്മൾ ഇക്വേഷൻ മാറ്റി വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ചില പ്രോബ്ലംസ് നമുക്ക് ഇക്വേഷൻസ് ഇല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇക്വേഷൻ്റെ കൂടെ ഇച്ചിരി ലോജിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് എളുപ്പത്തിൽ സോൾവ് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ ആൻസർ എത്രയാണ്, ഏത് റേഞ്ചിലാണ് വരിക എന്നുള്ളത് നമുക്ക് ഇപ്പം തന്നെ കണ്ടുപിടിക്കാം. 10 km/h വേഗതയിലാണ് പോകുന്നതെങ്കിൽ അയാൾ 2 മണിക്കേ എത്തുള്ളൂ. 15 km/h വേഗതയിലാണ് പോകുന്നതെങ്കിൽ അയാൾ 12 മണിക്ക് എത്തും, നേരത്തെ എത്തും. അയാൾക്ക് 1 മണിക്ക് എത്തിയാൽ മതി. 1 മണി എന്ന് പറയുന്നത് ഇതിൻ്റെ 2-നും ഇടയിലല്ലേ. അപ്പോൾ എന്തായാലും സ്പീഡും ഇതിന് 2-നും ഇടയിലാവണ്ടേ? അപ്പോൾ സ്പീഡ് ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഏതൊക്കെ വരാം?
12.5 വരാം, 12 വരാം, 13 വരാം, 16 ഒരിക്കലും വരില്ല. കാരണം എന്താ, 16 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിലല്ല, ഇതിനേക്കാളും മുകളിലായി. 16 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ പോയി കഴിഞ്ഞാൽ അയാൾ 12 മണിക്ക് മുമ്പേ എത്തും, നമുക്ക് 1 മണിക്ക് എത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. എന്താണ്? ഡിസ്റ്റൻസ്. നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. ഈ ഫോമിൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ പണ്ട് മുതലേ കേട്ട് പഠിക്കുന്ന ഒരു ഫോമുലയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോമുലേൻ്റെ അകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം, കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അയാൾ പോകുന്ന സ്പീഡ് ആണ് 10 km/h. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ്, ഒന്നാമത് അയാൾ സഞ്ചരിക്കുന്നു, എത്രയാണ് അയാൾ സഞ്ചരിക്കുന്നത്? 10 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ സ്പീഡ് 10 ആണ്. എത്ര സമയം കൊണ്ടാണ് അയാൾ അവിടെ എത്തുന്നത്? നമുക്കറിയില്ലല്ലോ. എത്ര സമയം എടുത്തു എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മൾ അതിന് ടി എന്ന് തന്നെ പറയാം. ഓക്കെ, ഈക്വൽ ടു എന്താ വേണ്ടത്? സ്പീഡ് ഇൻറ്റു ടൈം ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ റോബർട്ട് നിൽക്കുന്ന അടുത്ത് നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല, അതും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റൻസിന് ഡി എന്ന് തന്നെ എടുത്തു അവിടെ നിന്ന്. രണ്ടാമത് ഇയാൾ യാത്ര ചെയ്യാനുള്ള കാൽക്കുലേഷൻ ചെയ്തല്ലോ. രണ്ടാമത്തെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? അയാളുടെ സ്പീഡ് അയാൾ കൂട്ടി 15 ആക്കി. അപ്പോൾ അയാൾ എത്ര ദൂരം സഞ്ചരിക്കണം? അപ്പോഴും സഞ്ചരിക്കേണ്ട ദൂരം എത്ര തന്നെയാണ്? ഡിസ്റ്റൻസ് ഡി തന്നെയാണ്. നേരത്തെ എത്ര ദൂരം സഞ്ചരിക്കണോ അത്ര ദൂരം തന്നെയാണ് അയാൾ അപ്പോഴും സഞ്ചരിക്കേണ്ടത്. അയാളുടെ സ്പീഡ് മാത്രമേ മാറുന്നുള്ളൂ, ഡിസ്റ്റൻസിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ എപ്പോഴും ഡിസ്റ്റൻസ് തന്നെയാണ്. ടൈമിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താ? സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ എത്ര ടൈം കുറയും? എത്ര ടൈം കുറയും? ആദ്യം സഞ്ചരിച്ചത് 2 മണിക്കാണ് അയാൾ എത്തിയത്, പിന്നെ സഞ്ചരിച്ചപ്പോൾ 12 മണിക്ക് എത്തി. എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസം ഇവിടെ ഉണ്ടായി? 2 മണിയും 12 മണിയും തമ്മിൽ 2 മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടായി. അപ്പോൾ ആദ്യം അയാൾ സഞ്ചരിക്കാൻ ടി സമയം എടുത്തെങ്കിൽ രണ്ടാമത് സഞ്ചരിക്കാൻ T-2 സമയമല്ലേ എടുക്കുള്ളൂ അല്ലേ? കാരണം ആദ്യം സഞ്ചരിക്കുമ്പോൾ 2 മണിക്ക് അയാൾ എത്തിയത്, രണ്ടാമത് സഞ്ചരിച്ചപ്പോൾ അയാൾ 12 മണിക്ക് എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇവിടെ 2 മണിക്കൂർ സേവ് ചെയ്തു. അതാണ് ഇവിടെ രണ്ടാമത്തെ സമയം T-2 എന്ന് എഴുതിയത്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ഇവിടെയും ഡി, ഇതും ഡി. അപ്പോൾ ഈ രണ്ട് സംഭവം നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. എങ്ങനെയാണ്? 10 × T ഈക്വൽ ടു 15 × T-2. കാരണം രണ്ട് സൈഡിലും ഡി ഡി ആണ്, ഡി എപ്പോഴും സെയിം ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ടിക്ക് എന്തോ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ഇതങ്ങ് ഈക്വൽ ആവും. ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? 10 × 1 ഇവിടെ 10 വരും. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1-2 നെഗറ്റീവ് ഒക്കെ ആയിരുന്നു, അതൊരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ടിക്ക് 2 കൊടുക്കുന്നു, 2 കൊടുക്കുമ്പോൾ 10 × 2 = 20. ഇവിടെ ടിക്ക് 2 കൊടുക്കുമ്പോൾ 2-2 = 0 ആവുന്നു, ഇവിടെ 0 ആവുന്നു. 20 = 0 ശരിയാവില്ലല്ലോ. 3, 4, 5 അങ്ങനെ മാറി മാറി കൊടുത്തിട്ട് നമ്മൾ ടിക്ക് 6 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 × 6 എത്രയാണ്? 60 = ഇവിടെ ടിക്ക് 6 കൊടുത്താൽ എത്രയാ? 6-2 എത്രയാ? 4 × 15 എത്രയാ? 60. അപ്പോൾ ടിയുടെ വാല്യൂ എത്ര ആവാനേ വഴിയുള്ളൂ? ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആവാനേ വഴിയുള്ളൂ. അപ്പോൾ അയാൾ ആദ്യം സഞ്ചരിച്ചപ്പോൾ 10 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ അയാൾ എടുത്ത ടൈമാണ് ഇത് ടി. ആ ടി എത്രയാണ് കിട്ടി? ആ ടി 6 ആണ് എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദൂരം എത്രയാണ്? 10 × 6 എത്രയാ? 60 കിലോമീറ്റർ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടി. ഇതിൽ ഏതും ക്വസ്റ്റ്യനിൽ ചോദിക്കുക കേട്ടോ, ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല. ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ട് അയാൾ ചോദിക്കാം ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര. ഡിസ്റ്റൻസ് ഇതാ ഇതുപോലെ കണ്ടുപിടിച്ചാൽ മതി. അയാൾ എത്ര സമയം എടുത്തു ആദ്യം പോയപ്പോൾ? ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ആദ്യം പോയപ്പോൾ 6 മണിക്കൂർ എടുത്തു. അപ്പോൾ രണ്ടാമത് പോയപ്പോൾ എത്ര മണിക്കൂർ എടുത്തുള്ളൂ? 6 നിന്ന് 4 മണിക്കൂർ എടുത്തുള്ളൂ, കാരണം അയാളുടെ സ്പീഡ് കൂടി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സംഭവങ്ങൾ കിട്ടി. എന്തൊക്കെയാണ്? ഒന്ന്, അയാൾക്ക് സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 60 കിലോമീറ്റർ ആണ്. ആദ്യം 10 km/h വേഗതയിൽ സഞ്ചരിക്കാൻ എടുത്ത സമയം 6 മണിക്കൂർ. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് അറിയേണ്ട കാര്യം എന്താ? അയാൾക്ക് 1 മണിക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജേണി ടൈം എത്രയായിരിക്കും? അയാൾ 2 മണിക്ക് എത്തിയിട്ടുണ്ട് ആദ്യത്തെ കേസിൽ അല്ലേ. ഒരു 8 മണിക്ക് പുറപ്പെട്ടു എന്ന് വിചാരിക്കാം. 8 മണിക്ക് രാവിലെ പുറപ്പെട്ടിട്ട് 2 മണിക്ക് എത്തി. എത്ര മണിക്കൂറായി? 6 മണിക്കൂറായല്ലോ, ശരിയല്ലേ. അയാൾ 8 മണിക്ക് പുറപ്പെട്ടു, അയാൾ 12 മണിക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറായി? 4 മണിക്കൂർ, ശരിയാണല്ലോ. ഇനി ഇയാൾക്ക് എത്ര മണിക്കാണ് എത്തേണ്ടത്? 1 മണിക്ക്. ഇയാൾ 8 മണിക്ക് പുറപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറായി? 5 മണിക്കൂർ, ശരിയല്ലേ. ഇവിടെ അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ഡിസ്റ്റൻസ് കിട്ടി എത്രയാ? 60.
ഈക്വൽ ടു സ്പീഡ്. സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലേ, ഏത് സ്പീഡിൽ പോകണം അയാൾ എയിലെത്താൻ, ഒരു മണിക്ക് എയിലെത്താൻ ഏത് സ്പീഡിൽ പോകണം, സ്പീഡ് നമുക്കറിയില്ല. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈമും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ, 5. ഓക്കെ, അപ്പോൾ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് ഈക്വൽ ടു 60 ÷ 5. എത്രയാ വരിക? 12 km/h. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് പി എസ് സി ക്വസ്റ്റ്യൻ തന്നെയാണ്, പ്രീവിയസ് ഡിഗ്രി ലെവലിൽ ചോദിച്ചൊരു പി എസ് സി ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ചധികം കാൽക്കുലേഷൻസ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇക്വേഷൻസ് ഒഴിവാക്കി കൊണ്ടുപോകാൻ പറ്റില്ല, ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന തന്നെയാണ് ഏറ്റവും എളുപ്പം. പക്ഷേ ഏകദേശം ഉത്തരം എവിടെ കിടക്കും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായാൽ മാത്രമേ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.